ധാരാളം വ്യക്തികളുടെ, ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ ആഗ്രഹമായിരുന്നു, അഭിലാഷമാണ്. ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹായിക്കാൻ ആരുമില്ല. രോഗം വരുമ്പോഴും പട്ടിണി കിടക്കുമ്പോഴും വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമ്പോഴും അനാഥത്വം വരുമ്പോഴും മരണം വരുമ്പോഴും മറ്റ് പലതും സംഭവിക്കുമ്പോഴും സഹായിക്കാൻ ആരുമില്ല. ഒരുപക്ഷെ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഏതോ 1 കോടിയോ 10 കോടിയോ ശേഖരിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ 1 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കും? അത് ഞങ്ങൾ ക്രൈസ്തവർക്ക് മാത്രം വീട് വെച്ച് കൊടുക്കാനുള്ള നിധിയാണ് ക്രിസ്ത്യാനികളിൽ നിന്ന് സംഭരിച്ചത്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളും അതുമാതിരിയാണ് ചെയ്യുക. അവർക്ക് അവരുടേതായ രീതിയുണ്ട്, നല്ലത് തന്നെയാണ്. എല്ലാവരും എല്ലാവരെയും സഹായിക്കുന്നതിന് പകരം ഒരു വലിയ വിഭാഗം സ്വന്തം ഗ്രൂപ്പിലുള്ളവരെ സഹായിക്കാം. ഏതായാലും സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുകയാണ് സ്വാഭിമാൻ ഹിന്ദു നിധി. അതിൽ സുരേഷ് ഗോപിയുടെ തന്നെ വിവരണമാണ്, അഭിമാനത്തോടെ പറയൂ, നാം സ്വാഭിമാന ഹിന്ദുവാണ് എന്ന്. മെയ് 1, അതായത് നാളെ മെയ് 1 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക്, ഞായറാഴ്ച നാളെ മെയ് 1, 2022 3 മണിക്ക് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നമ്മുടെ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് സാധിക്കുന്നവർ വരണം. ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമൊന്നുമല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്ന് വായിക്കാം. ഇന്നലെ വിജി തമ്പിയും എല്ലാവരും അവർ എനിക്ക് കൊണ്ടുവന്ന് തന്ന ആ ബ്രോഷർ നല്ല രസം തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനത് വായിക്കണമെന്ന് വെച്ചു. ലോക വ്യാപകമായി ഹൈന്ദവ ഉയർച്ച ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആഗോള ഹൈന്ദവ പ്രസ്ഥാനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. സംസ്ഥാനത്തെ സംഘടനയുടെ പ്രവർത്തനം സജീവമാണ്. നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ ഹൈന്ദവർക്ക് അടിസ്ഥാനപരമായി ലഭ്യമാകേണ്ട നിരവധി ആവശ്യങ്ങളുണ്ട്. ആരോഗ്യ പരിരക്ഷ, ഗൃഹനിർമ്മാണം, വിദ്യാഭ്യാസം, സഹായം, വിവാഹ സഹായം. ഈ വിവാഹ സഹായം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, വിവാഹം നടത്താൻ നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി, എന്തിനാണ്? അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞു, വിവാഹം അങ്ങനെ നടത്തി കൊടുക്കാൻ പൈസയൊന്നും കൊടുക്കുന്നില്ല. പാവക്കുളത്തെ എല്ലാ മാസവും നല്ല ദിവസം നോക്കിയിട്ട് സമൂഹ വിവാഹം, അതിൽ ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ടെങ്കിൽ മുസ്ലിങ്ങളുണ്ട്, യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഗ്രൂപ്പ്. അപ്പോൾ അവിടെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവും, താലിക്കുള്ള പൈസ അല്ലെങ്കിൽ താലി അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആഡംബരമൊന്നുമില്ല. ഗൃഹനിർമ്മാണം ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രം, പിന്നെ രോഗചികിത്സ, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സഹായങ്ങൾ, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ നമുക്കുണ്ട് ഹിന്ദുക്കൾക്ക്. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടനയെ സമീപിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്, എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പലപ്പോഴും സഹായ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ പ്രശ്നങ്ങൾ സ്ഥിരവും ശാശ്വതവുമായ പരിഹാരം കണ്ടെത്തി അർഹരായ പരമാവധി ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സേവാ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സ്വാമി വിവേകാനന്ദ കൾച്ചറൽ സൊസൈറ്റി ആവിഷ്കരിക്കുന്ന മാനവ സേവാ സഹായ പദ്ധതിയാണ് സ്വാഭിമാൻ നിധി. ആരൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തോ, എനിക്കതിൻ്റെ അടുത്ത വരിയാണ് കുറേ കൂടി ശ്രേഷ്ഠമായിട്ട് തോന്നിയത്. സമാജ സ്നേഹവും കഴിവ് പ്രാപ്തിയുമുള്ളവർ മാസാമാസം നൽകുന്ന സംഭാവനകൾ ഇതിനുവേണ്ടി രൂപം കൊടുത്തിരിക്കുന്ന ഉപദേശക സമിതി അംഗങ്ങളായ ശ്രീ തോട്ടത്തിൽ രാധാകൃഷ്ണൻ, റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹമാണ് ചെയർമാൻ, ഭരത് ശ്രീ സുരേഷ് ഗോപി, സി വി ആനന്ദബോസ് IAS, TP ശ്രീനിവാസൻ IFS, TP സെൻകുമാർ IPS, ശ്രീമതി ലക്ഷ്മികുമാരി ഡയറക്ടർ വിവേകാനന്ദ കേന്ദ്ര മിഷൻ, ഡോക്ടർ ശ്രീമതി ചിത്ര താര ഗൈനക്കോളജിസ്റ്റ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, മേൽ പറഞ്ഞവർ തിരഞ്ഞെടുക്കുന്ന അർഹരായ സാധാരണ ഹൈന്ദവ വിശ്വാസികളെ സഹായിക്കുക എന്നതാണ് ഈ മാധവസേവ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിക്കുന്ന ധനത്തിലെ ഒരു ചെറിയ പങ്ക് പ്രതിമാസം സ്ഥിരമായി ബാങ്ക് ട്രാൻസ്ഫർ വഴി ഈ പദ്ധതിയിലേക്ക് സംഭാവനയായി നൽകുക. ഈ തുക തീർത്തും അർഹരായ വ്യക്തികളുടെ അർഹമായ ആവശ്യത്തിന് നൽകുന്നതായിരിക്കും. ഹൈന്ദവ സമൂഹത്തിലെ സാമ്പത്തികമായ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഈ പുണ്യ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2022 മെയ് 1 നാളെ
ഞായറാഴ്ച മെയ് മാസം 1 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് എറണാകുളം ബിടിഎച്ചിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രമുഖ ചലച്ചിത്ര നടനും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സേവ പ്രൊഫസർ സുരേഷ് ഗോപിയാണ് പദ്ധതി. ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും താങ്കളുടെ സാന്നിധ്യം സഹായ പ്രവർത്തിക്കുന്നു. എനിക്ക് നിങ്ങളോട് സാധിക്കുകയാണെങ്കിൽ വരിക, ഒരു മണിക്കൂറെങ്കിലും. തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തു നിന്ന് പരമാവധി സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പം നാളെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ജി പേ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിലും ഞാൻ ഈ സ്വാഭിമാൻ നിധി, എനിക്ക് തോന്നുന്നു നമ്മളുടെ തന്നെ കുറേ പ്രവർത്തകർ പറയേണ്ടായി, നമ്മളുടെ ഹിന്ദുക്കൾക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ ആരാണ്ട് സാറെ സഹായിക്കാൻ. വളരെ കാര്യമാണ്. എനിക്ക് ലക്ഷ്മി ജയലക്ഷ്മി തലശ്ശേരിയാണ് പറഞ്ഞത്, ഞാൻ അതിന് മറുപടി കൊടുത്തില്ല. ഇന്ന് അതിന് മറുപടി കൊടുക്കാൻ ഒരു അവസരം കിട്ടി. പരമാവധി ഒരു രൂപയ്ക്ക് ഒരു രൂപ, എത്രയാണോ സാധിക്കുന്നത് അത്രയും. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കും. വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്, അതുതന്നെ അതിൻ്റെ വലിയ കുലീനതയാണ്. ഞാൻ അതിലെ വി ജി തമ്പി സാറിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ജി പേ നമ്പറല്ല, ഫോൺ നമ്പറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിട്ട് വരാൻ സാധിക്കുന്നവർ ഒരു മണിക്കൂറോ മറ്റോ ചിലവഴിച്ചാൽ നന്നായിരിക്കും. നാളെ ഒരു മണിക്ക് ബി ടി എച്ചിൽ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ നമ്മളെ സംരക്ഷിക്കുക. അദ്ധരേത് ആത്മനാത്മാനം എന്ന് ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ പറഞ്ഞതാണ്. നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്, നമ്മളെ ഉയർത്തേണ്ടത് നമ്മളാണ്. നമുക്ക് കരയാനും കരഞ്ഞുകൊണ്ടിരിക്കാനും ഉള്ള കാലമൊക്കെ കഴിഞ്ഞു. ലോകമെമ്പാടും ഭാരതം ഷൈൻ ചെയ്തുകൊണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹിന്ദുവിൻ്റെ ചൈതന്യത്തിലൂടെയാണ് ഭാരതം ഇന്ന് തിളങ്ങുന്നത്. ഹിന്ദുവിന് വേണ്ടി ഭാരത സർക്കാർ എന്തു ചെയ്യുമ്പോഴും ആരും ഇപ്പോൾ വിമർശിക്കാറില്ല. അതുതന്നെ വലിയ കിടിലൻ മാറ്റമാണ്. ആ മാറ്റം ആത്മാഭിമാനമുള്ള ഒരുപക്ഷെ അർഹതപ്പെട്ട എല്ലാവരെയും അതിനകത്ത് വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കും. ഏതായാലും എല്ലാവരിൽ നിന്നും സംഭാവന പിരിക്കുന്നുണ്ടാവും. അത് കൈനീട്ടിയല്ല, എത്രത്തോളം കൊടുക്കാൻ സാധിക്കും ആ രീതിയിൽ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.